നമസ്കാരം യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ തല്ലുപിടിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി ഇതുവരെയും അതിനൊരു കുറവും വന്നിട്ടില്ല തമ്മിൽ പഴുചാറാൻ ലഭിക്കുന്ന ഒരവസരവും ഇരു പാർട്ടികളും പാഴാക്കാറുമില്ല തൃക്കാക്കരയിലാണ് നിലവിൽ യു ഡി എഫും എൽ ഡി എഫും പോരുപിടിക്കുന്നത് ഇപ്പോഴത്തെ തൃക്കാക്കരയിൽ വീണ് കിട്ടിയ വാക്ക് പ്രചാരണമായുധമാക്കാൻ ഒരുങ്ങുകയാണ് എൽ ഡി എഫ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ പരാമർശം മണ്ഡലത്തിന് സജീവ ചർച്ചയാക്കാനാണ് എൽ ഡി എഫ് നീക്കം അപ്രതീക്ഷിതമായി കിട്ടിയ വിഷയം കൂടിയാണിത് വിവാദ പരാമർശത്തിൽ കെ പി സി സി അധ്യക്ഷനെതിരെ സി പി എം പരാതിയും നൽകിയേക്കും അതേസമയം ബൂത്ത് തലത്തിൽ പ്രതിഷേധത്തിന് നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട് സുധാകരൻ മാപ്പ് പറയാൻ തയ്യാറാകില്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതോടെ ഈ വിഷയത്തിൽ പ്രചാരണം കടുപ്പിക്കാൻ തന്നെയാണ് നിർദ്ദേശം ഇത്തരം മഹത്തരമായ കാര്യങ്ങൾ ചെയ്ത് ജനങ്ങളെ വശത്താക്കാമെന്നും വോട്ടുകൾ കൂടുതൽ മറിയുമെന്നും വെറുതെ ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് എൽ ഡി എഫ് സുധാകരനെതിരെ മന്ത്രിമാരുടെ വലിയ നിരയെ തന്നെ എൽ ഡി എഫ് ഇറക്കിയിട്ടുണ്ട് പ്രചാരണം ഇവരെ ഉപയോഗിച്ചാണ് യു ഡി എഫ് അനാവശ്യ പ്രതിഷേധമെന്ന് പറഞ്ഞാണ് ഇതിനെ പ്രതിരോധിക്കുന്നത് കഴിഞ്ഞ ദിവസം പരാമർശം പിൻവലിക്കുന്നതായി സുധാകരൻ പ്രഖ്യാപിച്ചിരുന്നു അതേസമയം പരാമർശം പിൻവലിച്ച സാഹചര്യത്തിൽ വിവാദം അവസാനിപ്പിച്ചെന്നാണ് യു നേതാക്കൾ പറയുന്നത് ഇടതു മുന്നണി ഈ പരാമർശം പ്രചാരണത്തിൽ കൊണ്ടുവന്ന് രണ്ട് വോട്ട് കൂടുതൽ കിട്ടുമെന്ന് സുധാകരൻ പറഞ്ഞിരുന്നു അതേസമയം സുധാകരനെതിരെ കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കണമെന്ന് പി രാജീവ് ആവശ്യപ്പെട്ടു സുധാകരനെതിരായ നിയമ നടപടിയിൽ ആലോചിച്ച തീരുമാനമെടുക്കണമെന്നും രാജീവ് പറഞ്ഞു മണ്ഡലത്തിൽ സുധാകരനും സതീശനും അടക്കമുള്ള നേതാക്കൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ജയമുറപ്പാക്കാൻ എല്ലാ നേതാക്കളും മണ്ഡലത്തിലുണ്ട് എന്നാൽ പ്രചാരണത്തിൽ എൽ ഡി എഫിനെതിരെ പുതിയ ആയുധം യു ഡി എഫിനും കിട്ടിയിട്ടുണ്ട് കൂളിമാട് പാലം അതാണ് യു ഡി എഫ് ആയുധം കോഴിക്കോട് നിർമ്മാണത്തിലിരുന്ന കൂളിമാട് പാലം തകർന്നതാണ് പ്രചാരണ വിഷയം പിണറായി വിജയനെതിരെയും എൽ ഡി എഫിലെ അഴിമതിക്കെതിരെയുമാണ് യു ഡി എഫ് പ്രചാരണം നടത്തുന്നത് പാലാരിവട്ടം പാലം സ്ഥിതി ചെയ്യുന്ന മണ്ഡലത്തിൽ കൂളിമാട് പാലത്തിന്റെ തകർച്ച പറഞ്ഞ് ഇടതുമുന്നണിയെ വിരട്ടാനാണ് യു ഡി എഫ് നീക്കം എന്നാൽ പാലാരിവട്ടം പാലമുള്ള കാലത്തോളം ഈ പ്രചാരണം യു ഡി എഫിന് തിരിച്ചടിയാകുമെന്ന മണ്ഡന്യായമാണ് ഇടതുപക്ഷം പറയുന്നത് തൃക്കാക്കര മണ്ഡലത്തിൽ വരുന്ന പാലാരിവട്ടം പാലം നിർമ്മാണം അഴിമതി ഉയർത്തി യു ഡി എഫിനെ പൊളിക്കാനിറങ്ങിയ എൽ ഡി എഫിനെ കൂളിമാറ്റ പൊളിഞ്ഞ പാലത്തിന്റെ കാര്യം പറഞ്ഞ് പരിഹസിക്കുകയാണ് ഇപ്പോൾ നേതാക്കൾ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെയും മുഖ്യമന്ത്രിയെയും അഴിമതിയുടെ ഭാഗമാക്കി യു ആക്രമണം തുടങ്ങിയിട്ടുണ്ട് ദൂരെയുള്ള കൂളിമാട് പാലത്തിന്റെ കാര്യം പറഞ്ഞാലെന്നും തൃക്കാക്കരയിലെ പാലാരിവട്ടം പാലത്തിന്റെ കാര്യം ജനങ്ങൾ മറക്കില്ലെന്നാണ് എൽ ഡി എഫിൻ്റെ വാദം വെബ് ഡെസ്ക്